നമസ്കാരം, ഇത് അയാ മലയാളി. ബംഗാൾ ഉൾക്കടലിൽ രണ്ടാം ന്യൂനമർദ്ദം രൂപം കൊണ്ടതോടെ കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ തുടരുകയാണ്. കർണാടകയിലും മഹാരാഷ്ട്രയിലും മഴ വൻ നാശം വിതച്ചു. ഇടുക്കി രാജമണയിൽ നിലങ്ങൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 5 പേർ മരിക്കുകയും 84 ഓളം പേർ മണ്ണിനടിയിൽ പെടുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇടുക്കി മൂന്നാറിൽ രാജമലയിൽ ലയത്തിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 5 പേർ മരിച്ചു. കണ്ണൻദേവൻ നേമക്കാട് എസ്റ്റേറ്റിലെ പെട്ടിവുറു ഡിവിഷനിലാണ് സംഭവം. 80 ഓളം പേർ മണ്ണിനടിയിൽപ്പെട്ടതായി സൂചന ലഭിക്കുന്നു. NDRF സംഘം രാജമലയിലേക്ക് തിരിച്ചു. രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണെന്ന് മന്ത്രി MM മണി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അതിശക്തമായ മഴ തുടരുകയാണ്. കോട്ടയം, എറണാകുളം എന്നീ ജില്ലകളിൽ വെള്ളം കയറി. പെരിയാറിലെ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് ആലുവ മണപ്പുറത്ത് വെള്ളം കയറി. ഇന്നലെ ഇടുക്കിയിലുണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ കാർ ഒഴുകിപ്പോവുകയും കാറിലുണ്ടായിരുന്ന 2 യുവാക്കളെ കാണാതാവുകയും ചെയ്തു. കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിൽ സ്ഥിതി അതീവ ആശങ്കാജനകമായി തുടരുകയാണ്. 24 മണിക്കൂറിനിടയിൽ ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 6 അടിയായി ഉയർന്നു. മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് വയനാട്ടിൽ 10 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. മറ്റ് ജില്ലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ സാധ്യത മുന്നിൽ കണ്ട് എമർജൻസി കിറ്റ് തയ്യാറാക്കി വെക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിന് പുറമെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, ഗോവ എന്നിവിടങ്ങളിലും മഴ ശക്തി പ്രാപിച്ചു. മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും കാറ്റും അതിശക്തമായ പേമാരിയും തുടരുകയാണ്. ദിവസങ്ങളായി നിർത്താതെ പെയ്യുന്ന മഴയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. മഴയ്ക്കൊപ്പം കാറ്റും കൂടി എത്തിയതോടെ ജനജീവിതം താറുമാറായി. കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് മുംബൈയിലെ സർക്കാർ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മുംബൈയിൽ നിന്നുള്ള കാറ്റിന്റെയും മഴയുടെയും ദൃശ്യങ്ങൾ ഭീതിപ്പെടുത്തുന്നവയായിരുന്നു. മുംബൈയിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി. കർണാടകയിലും മഴ വൻ ദുരന്തമാണ് വിതച്ചത്. ഭാഗമണ്ഡലയ്ക്കടുത്ത് തലക്കവരി ബ്രഹ്മഗിരി മലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് 4 പേരെ കാണാതായി. കർണാടകയിലെ പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറി. വെള്ളപ്പൊക്ക സാധ്യതയുള്ളതിനാൽ 100 ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രളയ സാധ്യത മുന്നിൽ കണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകണമെന്നും സർക്കാർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനലായ അയ മലയാളി സബ്സ്ക്രൈബ് ചെയ്യുക.